കിഴക്കമ്പലം കിറ്റക്സിലെ വാർത്തകൾ ഇന്നും ഇന്നലെയും പുറത്തു വരാൻ തുടങ്ങിയതല്ല ഇതിനു മുൻപും കിഴക്കമ്പലത്തെ കിറ്റക്സുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ കിറ്റക്സിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കിഴക്കമ്പലം കിറ്റക്സിൽ തൊഴിലാളികളെ പൂട്ടിയിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നുവെന്ന് കണ്ടെത്തി മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തു വന്നിരിക്കുന്നു തൊഴിലാളികളെ പുറത്തു പോകാനോ പുറംലോകവുമായി ബന്ധപ്പെടാനോ അനുവദിക്കാതെ ഗേറ്റ് പൂട്ടി കാവൽ നിർത്തിയിരിക്കുകയാണ് നിയമപ്രകാരമുള്ള മിനിമം കൂലി പോലും ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പുറത്തുവിട്ട വസ്തുത അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കിറ്റിക്സിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് തൊഴിൽ വകുപ്പ് അന്വേഷണം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തൊഴിലാളികളെ സംബന്ധിക്കുന്ന രേഖകൾ ലേബർ ഓഫീസിൽ സമർപ്പിച്ചിട്ടില്ല ിറ്റക്സ് മാനേജ്മെന്റും പോലീസും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുമുണ്ട് ഇത് അന്വേഷിക്കണം ഇവർ മാനേജ്മെന്റിന് വേണ്ടി സംസാരിക്കുകയാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു ഇത് അന്വേഷിക്കുന്നതിനായി ഉന്നതതല സംഘത്തെ നിയോഗിക്കണം കിറ്റക്സ് കമ്പനികളെ പേടിച്ചാണ് പ്രദേശവാസികളും ജീവിക്കുന്നത് കമ്പനിക്കെതിരെ സംസാരിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കും പോലീസും കമ്പനിക്കൊപ്പം ചേർന്ന് ഉപദ്രവിക്കുമെന്ന ഭയം നാട്ടുകാർക്കുമുണ്ട് സമാന്തര സമയം കിറ്റക്സ് മാനേജ്മെന്റ് സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു മലിനീകരണം തടയാൻ നടപടി സ്വീകരിക്കുന്നില്ല പ്രതിപക്ഷം ആവശ്യപ്പെട്ടാലും കമ്പനിയെ സംബന്ധിച്ച കാര്യങ്ങൾ നൽകാൻ പഞ്ചായത്തും തയ്യാറാവുന്നില്ല കേരളം പോലൊരു സംസ്ഥാനത്ത് നടക്കുമെന്ന് കരുതാൻ കഴിയാത്ത കാര്യങ്ങളാണ് കിഴക്കമ്പലത്ത് സംഭവിക്കുന്നതെന്നും വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിയമലംഘനങ്ങളൊന്നും കിറ്റക്സിൽ നടക്കുന്നില്ല എന്ന എം ഡി സാബു ജേക്കബിന്റെ മുൻ നിലപാടുകൾ പണ്ടേ പൊളിഞ്ഞതാണ് കഴിഞ്ഞ വർഷം ലഹരിക്കടിമപ്പെട്ട് അഞ്ഞൂറോളം അതിഥി തൊഴിലാളികൾ സംഘടിതമായി പോലീസിനെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തതോടെ എം ഡി നൽകിയ വിശദീകരണവും ഇതിനു മുന്നേ പാളിയതാണ് നിരന്തരം നിയമലംഘനം നടക്കുന്നുവെന്ന് നാട്ടുകാരിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് വിവിധ വകുപ്പുകൾ കിറ്റക്സിൽ പലതവണ മിന്നൽ പരിശോധന നടത്തിയപ്പോഴെല്ലാം വ്യവസായം തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നായിരുന്നു എംഡിയുടെ അന്നത്തെ ആരോപണം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നും തുച്ഛമായ വേതനമാണെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു തുച്ഛ തുച്ഛവേതനം നൽകി കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കുന്നു എന്ന വാർത്തകൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും അന്ന് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്ത്രീകളുടെ താമസയിടങ്ങൾ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കാണിച്ചത് കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ പോലും കിറ്റക്സിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ വിശ്രമം പോലും നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ആവശ്യമായ മരുന്നുകളോ ചികിത്സയോ നൽകിയിട്ടില്ല എന്ന പരാതിയും പരക്കെ ഉയർന്നു വന്നിരുന്നു എങ്കിലും യാതൊരു വിധത്തിലുമുള്ള നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല അവിടുത്തെ ചില തൊഴിലാളികളുടെ ശബ്ദരേഖകൾ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണം നടന്നിരുന്നു ഈ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് ക്യാമ്പുകളിൽ വകുപ്പും തൊഴിൽ വകുപ്പും ചേർന്ന് പരിശോധന നടത്തി എന്നാൽ കണ്ടെത്തിയ വീഴ്ചകൾക്ക് കാലാകാലങ്ങളിൽ നൽകിയ നോട്ടീസും മാനേജ്മെന്റ് നിരാകരിക്കുകയാണുണ്ടായത് ഇപ്പോഴും കിറ്റെക്സിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പറഞ്ഞതിന് വിപരീതമായി നടന്നതിനാലാണ് തൊഴിലാളികളോടുള്ള ഇത്തരം ക്രൂരതകൾക്ക് പിന്നിലെന്ന് പൊതുവെയുള്ള സംസാരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എന്ന വാർത്തകളും പുറത്തു വന്നു കഴിഞ്ഞു